ചെറുപ്പുണ്ടൽ സമാന്തര പാലത്തിന്റെ നിർമ്മാണം 2023 മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് മോൺസ് ജോസഫ് എം എൽ എയും മാണി സി കാപ്പൻ എം എൽ എയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചതായും രണ്ടു മാസം കൂടുമ്പോൾ നിർമ്മാണ പുരോഗതി വിലയിരുത്തുമെന്നും എം എൽ എമാർ പറഞ്ഞു. ചേർപ്പുങ്കൽ സമാന്തര പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മോൺസ് ജോസഫ് എം എൽ എയും മാണി സി കാപ്പൻ എം എൽ എയും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയെന്നും അവർ പറഞ്ഞു. 2023 മാർച്ച് 31 സമാന്തര പാല നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണ പുരോഗതി രണ്ടു മാസം കൂടുമ്പോൾ എം എൽ എമാരുടെ നേതൃത്വത്തിൽ വിലയിരുത്താനും ധാരണയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളാണ് ഞങ്ങൾ രണ്ട് എം എൽ എമാർ ചേർന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിന്ന പ്രശ്നം സർക്കാർ തലത്തിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഉത്തരവിറങ്ങുക എന്നുള്ളതാണ്. ആ ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ പ്രവൃത്തി ചെയ്യുന്ന കോൺട്രാക്ടർക്ക് ഇതിൻ്റെ പണം കിട്ടുകയുള്ളൂ എന്ന വിഷയം വളരെ ഗൗരവമുള്ളതായി മന്ത്രിയുടെ ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരുടെയും ധനകാര്യവകുപ്പ് മന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് ബോധ്യപ്പെടുത്തുകയും രേഖാമൂലം കത്തുകൊടുക്കുകയും ചെയ്തു. സമാന്തര പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി എം എൽ എമാർ പറഞ്ഞു. അത്തരം പ്രശ്നങ്ങൾ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി പരിഹരിക്കപ്പെട്ടു. പുനർനിർമ്മാണം ആരംഭിച്ചതിനു ശേഷം നിർമ്മാണ സാമഗ്രികളായ സിമന്റ്, കമ്പി തുടങ്ങിയവയുടെ വില വൻതോതിൽ വർദ്ധിച്ചു. കരാർ തുകയ്ക്ക് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കരാറുകാരൻ അറിയിച്ചു. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവിനെ തുടർന്ന് തമിഴ്നാടും ആന്ധ്രയും അത്തരത്തിൽ കൂടുതൽ വരുന്ന തുക സർക്കാർ വഹിക്കുമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. താൻ മന്ത്രിയായിരുന്ന കാലത്തും ഇത്തരത്തിൽ വില വർദ്ധിച്ചപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായി മോൺസ് ജോസഫ് ചൂണ്ടിക്കാട്ടി. ഈ പ്രശ്നങ്ങൾ സർക്കാർ അടിയന്തരമായി പരിഹരിക്കുമെന്നാണ് കരുതുന്നതെന്ന് എം എൽ എമാർ പറഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എം എൽ എമാർ സ്ഥലം സന്ദർശിച്ചിരുന്നു. പൊതുമരാമത്ത് പാലം വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ദീപ്തി ബാനു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിസിലി ജോസഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ എം, ഓവർസിയർ ഷാജി കെ ജെ, കോൺട്രാക്ടർ എം എം മാത്യു മുളമൂട്ടിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാല.